തൃശ്ശൂർ നടുവിൽ മഠം മൂപ്പിൽ സ്വാമിയാരും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരുമായ മറവഞ്ചേരി തെക്കേടത്ത് നീലകണ്ഠ ഭാരതി സ്വാമിയാർ തിരുമനസ്സുകൊണ്ട് എളമുറ സ്വാമിയാരായ ഉറവങ്കര സ്വാമിയാർ തിരുമനസ്സിനെ അവരോധിച്ചിട്ട് പുഷ്പാഞ്ജലി സ്വാമിയാരായ അവരോധിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർക്ക് മടങ്ങുകയാണ്. അപ്പോൾ മടങ്ങുന്നതിന് മുമ്പ് രണ്ട് തമ്പുരാട്ടിമാരും അശ്വതിനാൾ തമ്പുരാട്ടിയും പൂയന്തിരുനാൾ തമ്പുരാട്ടിയും അദ്ദേഹത്തെ ഒന്ന് കണ്ട് വെച്ച് നമസ്കരിക്കാനായിട്ട് ഉടൻ തന്നെ എത്തും. ഒപ്പം ഉറവങ്കര സ്വാമിയാർ, പുതുതായിട്ട് വന്ന പുഷ്പാഞ്ജലി സ്വാമിയാർ ഉറവങ്കര സ്വാമിയാർ തിരുമനസ്സിനെയും വെച്ച് നമസ്കരിക്കാനായിട്ട് തമ്പുരാട്ടിമാരെത്തും. അതുപോലെ ഈ വീഡിയോയിൽ ഇളമുറ സ്വാമിയാരായിട്ടുള്ള, അതായത് ഇപ്പോഴത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരായ ഉറവങ്കര അച്യുത ഭാരതി സ്വാമിയാർ തിരുമനസ്സിലെ ഒരു പ്രഭാഷണവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷ്ടകർമ്മണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. ശ്രീ പത്മനാഭമനിശം പ്രതിഭാവയാമി. ധർമ്മത്തിന് ശ്യുതി വരുമ്പോഴാണ് ഭഗവാന്റെ അവതാരം. എപ്പോളെപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, എപ്പോളെപ്പോൾ ധർമ്മച്യുതി വരുന്നുവോ ആ സമയത്ത് ഭഗവാന്റെ അവതാരം. എന്താണ് ധർമ്മച്യുതി? ധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കർത്തവ്യം. അത് മറന്ന്, എന്താണ് മനുഷ്യൻ്റെ അവനവൻ്റെ കർത്തവ്യം എന്ന് മറന്ന് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്ത് വല്ലാതെ ദുഃഖിക്കുന്ന ഒരവസ്ഥ, ഇതാണ് ഈ ധർമ്മച്യുതി എന്ന് പറഞ്ഞാൽ. ആചാര്യസ്വാമികളുടെ അവതാര സന്ദർഭം അങ്ങനെയൊന്നായിരുന്നു. വേദത്തിൻ്റെ പരമമായിട്ടുള്ള താല്പര്യം അറിയാതെ വെറും കർമ്മത്തിൽ മാത്രം ആസക്തമായ ഹൃദയം, വിഷയാസക്തന്മാർ ബുദ്ധഭഗവാൻ അവതരിച്ച് ഉപദേശിച്ചിട്ടും അതിൻ്റെ യഥാർത്ഥ തത്വം മനസ്സിലാക്കാതെ, ബുദ്ധമത അനുയായികളാണെങ്കിലും ശ്രീബുദ്ധൻ്റെ തത്വങ്ങളറിയാതെ അശിക്ഷിതരായിട്ടുള്ള ആളുകൾ സർവശാസ്ത്രങ്ങളെ നിന്ദിച്ച് വേദങ്ങളെയൊക്കെ നിന്ദിച്ചുകൊണ്ട് ഒരവസ്ഥ. ഇങ്ങനെ ഭാരതത്തിൽ വിശേഷിച്ച് എല്ലാതിക്കലും അങ്ങനെയുള്ള ആൾക്കാർ നിറഞ്ഞ് ദുരാചാരങ്ങൾ പോലും ആചാരങ്ങളായിട്ട് വ്യാഖ്യാനിച്ച് ഇങ്ങനെ ജനങ്ങളെല്ലാം വിഷമിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കാലടിയിൽ ഭഗവാന്റെ അവതാരം. സാക്ഷാ മഹാദേവൻ തന്നെ ശങ്കരാചാര്യരായിട്ട് അവതരിച്ചു. അദ്ദേഹം ഭഗവാനാവുമ്പോൾ പ്രത്യേകം വിദ്യാഭ്യാസമൊന്നും വേണ്ടല്ലോ, ജന്മനാ തന്നെ സർവജ്ഞനല്ലേ ഭഗവാൻ. എങ്കിലും മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ മനുഷ്യരൂപത്തിൽ ആ രീതിയിലൊക്കെ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് ഉള്ള കുട്ടിക്കാലത്ത് തന്നെ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് പിന്നീട് ഗോവിന്ദ ഭഗവത്പാദരുടെ അടുക്കൽ ചെന്ന് അവസാന ആ ഗുരുവിൻ്റെ മുഖത്തു നിന്ന് എല്ലാ ശാസ്ത്രങ്ങളും ഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും എത്ര ശിഷ്യന്മാരെ അദ്ദേഹത്തിനുണ്ടായി. ആ ശിഷ്യന്മാരോട് കൂടി പല ദിക്കിലും സഞ്ചരിക്കുകയാണ് വലിയ വലിയ പണ്ഡിതന്മാരുടെ സഭയിൽ. അവരാണ് വേദത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് പോലും നല്ല ബോധമുണ്ടാക്കി കൊടുത്തു. അങ്ങനെ സകല സഭയിലും ചെന്ന് അവരൊക്കെ ആചാര്യസ്വാമികളുടെ ശിഷ്യന്മാരായിട്ട് തീർന്നു. ആ വേദത്തിൻ്റെ പരമതത്വം ജ്ഞാനകാന്ഡത്തിൻ്റെ സാരമാണ്, അദ്വൈതമാണ്. അതുകൊണ്ട് മാത്രമേ ആത്യന്തികമായിട്ടുള്ള മനഃശാന്തി മനുഷ്യനുണ്ടാവുള്ളൂ എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോഴാണ് അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ അവർ മാറ്റി ആചാര്യസ്വാമികളുടെ ആ ഉപദേശത്തെ ശിരസാവഹിച്ച് അവരും അദ്വൈത തത്വം പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ട് മാറി. ഇങ്ങനെയാണ് ആചാര്യസ്വാമികളുടെ
ആ ധർമ്മ സ്ഥാപനം അങ്ങനെ നടന്ന് ഇപ്പോൾ ചെയ്തു വെച്ചാൽ പോരല്ലോ, ഭാവിയിലേക്കും വേണ്ടേ. അതിനായിട്ടാണ് ഭാരതത്തിൻ്റെ നാല് ഭാഗത്തും ഓരോ മഠങ്ങൾ ഈ അദ്വൈത വേദാന്ത തത്വം ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ. അതെന്നും നിലനിൽക്കണം, എന്നാലേ ലോകശാന്തി കിട്ടുള്ളൂ. അതിനായിട്ടാണ് ആ ശൃംഗേരിയിൽ ദ്വാരക, ബദരി, പുരി ഇങ്ങനെ പ്രധാനമായിട്ടും നാല് സ്ഥാനങ്ങൾ. അവിടെയൊക്കെ ശിഷ്യന്മാരെ, പ്രധാന ശിഷ്യന്മാരെ നാലാൾക്കാരും, അസംഖ്യം ശിഷ്യന്മാരുണ്ടെങ്കിലും പ്രധാനികൾ നാലാൾക്കാരും, അവരാണ് പത്മപാദൻ, തോടകൻ, ഹസ്താമലകൻ, സുരേശ്വരൻ മുതലായിട്ടുള്ള നാലാൾക്കാർ. അവർ എല്ലാം ഗ്രഹിച്ച് ലോകത്തിൽ ധർമ്മം സ്ഥാപിച്ചുകൊണ്ട് നടന്നു. അവസാനം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ആചാര്യസ്വാമികൾക്ക് 32 വയസ്സ് തികയായി. അദ്ദേഹം തിരിച്ചു വന്നു, അമ്മയെ ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം വരെയുള്ള കാലം തൃശ്ശൂരിലായിരുന്നു. വടക്കനാഥനിലാണ് അദ്ദേഹത്തിൻ്റെ സമാധി, വടക്കനാഥ ക്ഷേത്രത്തിൽ. ആ സ്ഥാനം ഇപ്പോൾ അവിടെ പോയാൽ കാണാം. പലരും പല അഭിപ്രായങ്ങൾ പറയേണ്ടത് പല ദിക്കിലാണെന്ന്. പക്ഷേ അവിടെ ഒന്നും സ്ഥാനങ്ങളില്ല. ഇവിടെ ശംഖചക്ര സ്ഥാനം ശരിക്കും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ ഭക്തന്മാർ ഇന്നും അവിടെ വന്ന് നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരിക്കലും 100% നോക്കാം, അതിനെ വിശ്വസിക്കാം. വെറുതെ ഒരു സ്ഥലത്ത്, ഒരു സമാധി സ്ഥലം എന്ന് പറഞ്ഞാൽ ആരും കെട്ടിപ്പടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ പണ്ടുകാലം മുതൽ അത് ആചരിച്ച് വിശ്വസിച്ച് അവിടെ വന്ദിച്ചു വരുന്നുണ്ടെങ്കിൽ അത് തന്നെ ആചാര്യസ്വാമികളുടെ സമാധി സ്ഥലം. അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാല് ശിഷ്യന്മാരും ഗുരുവിനെ ശുശ്രൂഷിച്ചിട്ട് അവസാന കാലം. അപ്പോൾ ആ ഗുരുവിൻ്റെ ഇംഗിതനുസരിച്ച്, ഗുരുവിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ട് തൃശ്ശൂരിൽ വടക്കനാഥൻ്റെ മുമ്പിലായിട്ട് ആ വലിയ ചെറയുടെ കിഴക്ക് ഭാഗത്തായിട്ട് നാല് മഠങ്ങൾ, നാല് ശിഷ്യന്മാർ നാല് മഠങ്ങൾ സ്ഥാപിച്ചു. അത് വടക്കേ മഠം, നടുവിൽ മഠം, ഇടയിൽ മഠം, തെക്കേ മഠം, ഇങ്ങനെ നാല് മഠങ്ങൾ. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെയുള്ള സന്യാസിമാരൊക്കെ എല്ലാവർക്കും ആ അദ്വൈത തത്വം പ്രചരിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം, ഉപദേശിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് അങ്ങനെ നാല് മഠങ്ങൾ സ്ഥാപിച്ചാൽ സുരേശ്വരാചാര്യർ സ്ഥാപിച്ച മഠമാണ് തൃശ്ശൂരിലെ നടുവിൽ മഠം. ഇന്നും അവിടെ വരുന്നവർക്കൊക്കെ വ്യക്തമായിട്ട് അത് കാണാം. അങ്ങനെ അദ്ദേഹം സ്ഥാപിച്ചതാണ്. ഇക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനാണ് വില്വമംഗലത്ത് സ്വാമിയാർ എന്ന് പറയും. ലീലാശുഖൻ എന്നൊരാൾ വില്വമംഗലത്ത് സ്വാമിയാർ ഒന്നാണോ, ഇങ്ങനെയൊക്കെ പല സംശയങ്ങളുമുണ്ട്. അത് ആ പേരിൽ വരുന്ന ചെറിയൊരു മാറ്റം കൊണ്ട് ആൾക്ക് സംശയം വന്നതാണ്. ഒന്ന് വില്ല് മംഗലാണ്, ഒന്ന് വില്വമംഗലാണ്. ഇത്രയും വ്യത്യാസമുള്ളൂ. വില്വമംഗലം വേറെ, വില്ലുമംഗലം വേറെ. ഇത് ഈ വില്വമംഗലം എന്നുള്ള ഗ്രഹം ശുഖപരത്താണ്, ദക്ഷിണാമൂർത്തിയുടെ ആ പ്രതിഷ്ഠയുള്ള വിശേഷമായ ശുഖപുരത്തിലാണ് വില്വമംഗലം എന്നുള്ള ഇല്ലം. അവിടെ നീലകണ്ഠൻ എന്നൊരു മഹാത്മാവ്, വലിയ പണ്ഡിതൻ, അദ്ദേഹം വിവാഹം കഴിച്ചത് കാസർഗോട്ടിൽ നിന്നാണ്. തുളു ബ്രാഹ്മണ സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ അവിടെ താമസിച്ചു. കുറേ കാലത്തിന് ശേഷമാണ് ഒരു സന്താന സൗഖ്യം ഉണ്ടായത്. ആ പത്നി ഗർഭം ധരിച്ച സമയത്ത് വിശേഷമായിട്ട് വേദമന്ത്രങ്ങളും എന്തെല്ലാം മന്ത്രങ്ങൾ തൻ്റെ പുത്രൻ്റെ നന്മയ്ക്ക് വേണ്ടി ജപിക്കാമോ അതൊക്കെ ജപിച്ചു കൊടുത്തു. അങ്ങനെ ഉണ്ടായ ഒരു പുത്രനാണ് ദിവാകരൻ എന്നൊരാചാര്യൻ, ദിവാകരൻ എന്നുള്ള പുത്രൻ. വലിയ ബുദ്ധിമാനും അങ്ങനെയൊക്കെ ആയിട്ട് തീർന്നു, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം, അപ്പം ജനനം അവിടെയാണ് ഉണ്ടായത്, അമ്മയുടെ ഗ്രഹത്തിലവിടെ. അത് കഴിഞ്ഞ് അദ്ദേഹം ചില ഉപനയന സമാവർത്തനാദികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഈ ലോകം വിട്ടുപോയി. ആ നീലകണ്ഠൻ എന്നുള്ള മഹാത്മാവ് ഈ ലോകം വിട്ടുപോയി. അത് കഴിഞ്ഞ് പുത്രൻ അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. വിവാഹ സമയമായപ്പോൾ വിവാഹം കഴിച്ചു. കുറച്ച് ദിവസം സന്താന സൗഖ്യമൊന്നും ഉണ്ടായില്ല.
യപ്പുമാൻ അതിമേധാവി ചതുർനാം ഏകമശ്നുതേ എന്നൊക്കെ ഉണ്ട്. വലിയ വലിയ ബുദ്ധിമാന്മാർക്ക് അവർക്കൊക്കെ എന്തെങ്കിലും ചില കുഴപ്പങ്ങൾ ഉണ്ടാവും, വിഷമങ്ങൾ വരും. ചിലപ്പോൾ സന്തതി ഇല്ലാതിരിക്കൽ, ദാരിദ്ര്യം അധികമായിട്ട് വരൽ, അല്ലെങ്കിൽ വല്ല ഭ്രഷ്ട് വരൽ, ഇങ്ങനെയൊക്കെ പലതും വരും. ഇദ്ദേഹത്തിന് സന്തതി ഇല്ലാത്തൊരു വിഷമം, വിവാഹം കഴിച്ചു സന്തതി ഇല്ല. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഈ ലോകം വിട്ടുപോയി, പത്നിയും ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞു. അങ്ങനെ പിന്നെ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി അദ്ദേഹം. കുറെ കഴിഞ്ഞപ്പോൾ അമ്മയെ ഈ ലോകം വിട്ടുപോയി. അപ്പോൾ ആരുമില്ല, ആ കുടുംബമേ ഇല്ലാതായി, ഏകനായിട്ട് തീർന്നു. അങ്ങനെയാണ് അദ്ദേഹം സുരേശ്വരാചാര്യരെ അടുക്കൽ ചെന്ന് ചേരൽ. ആ സുരേശ്വരാചാര്യരെ പ്രധാന ഒരു ശിഷ്യനാണ്, നേരിട്ടുള്ള ശിഷ്യനാണ് ഈ ദിവാകര മുനി ഈ ആചാര്യൻ. ആ നാലാമത്തെ സന്യാസാശ്രമം അദ്ദേഹം സ്വീകരിച്ചു. ആ പരമ്പര അനുസരിച്ച് വലിയ ഭക്തനായിരുന്നു. അവിടെ അനന്തപുരം, കാസർഗോട്ട് അനന്തപുരമുണ്ട്, വലിയ തടാകം, അതിൻ്റെ നടുക്ക് ഭഗവാൻ്റെ സ്ഥലമൊക്കെ ആയിട്ട് അവിടെ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഭഗവാൻ തന്നെ, കൃഷ്ണൻ തന്നെ മുമ്പിലൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഓടി കളിക്കും. കുറൂരമ്മയുടെയൊക്കെ ഒപ്പം നടന്ന് കളിച്ച് നടന്നില്ല അതുപോലെ. അപ്പോൾ പല വികൃതിയും കാട്ടും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നിലേക്കാവണം. അതിനാണ് ഭഗവാന്റെ വികൃതി, അതിനാ ഭക്തന്മാരുടെ മനസ്സ് തന്നിലേക്കാവണം. അങ്ങനെ വികൃതി കാട്ടി ഒരു ദിവസം പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വിഗ്രഹം എടുത്ത് ശാലഗ്രാമം എടുത്ത് കടിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. ഇത്രയോ നിനക്ക് വികൃതി എന്ന് ചോദിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തി. അപ്പോൾ വല്ല ഇഷ്ടമായില്ല, വല്ലാതെ പരിഭവമായി. ഇനി എന്നെ കാണണമെങ്കിൽ അനന്തം കാട്ടിലേക്ക് വന്നോളൂ എന്നു. പെട്ടെന്ന് ഭഗവാൻ അന്തർധാനം ചെയ്തു, കാണാതായി. എവിടെ അനന്തം കാട്? ആൾക്കാരുടെ ചോദിച്ച് ചോദിച്ച് ആർക്കും അറിയില്ല. അങ്ങനെ നടന്ന് നടന്ന് അദ്ദേഹം എത്തിച്ചേർന്നത് നമ്മുടെ ഇവിടെയാണ്, ഈ തിരുവനന്തപുരത്ത് അനന്തപത്മസ്വാമി ഇപ്പോൾ ഉള്ള സ്ഥലത്ത്. അതങ്ങനെ കണ്ട് ഇവിടെ, അപ്പോൾ വലിയ കാട് പ്രദേശമാണ്. അങ്ങനെ നോക്കി നടക്കുമ്പോൾ ഒരു വൃക്ഷം, അതിൻ്റെ അടുക്ക് വച്ച് ഭഗവാൻ ദർശനം കൊടുത്തു. അതിനിടയ്ക്ക് ചില കഥകളൊക്കെ ഉണ്ടാകും, ഞാൻ ചുരുക്കി പറയണത്. ഒരു വലിയൊരു വൃക്ഷം, പെട്ടെന്ന് ഈ ചെറിയ കളിച്ചു നടക്കുന്ന ഈ ബാലൻ ഭഗവാൻ കൃഷ്ണൻ പെട്ടെന്ന് ഈ വൃക്ഷത്തിൽ അങ്ങോട്ട് ഓടിക്കാരണ പോലെ തോന്നി. പെട്ടെന്ന് അവിടെ കാണാതായി. ഈ വൃക്ഷം വലിയ വൃക്ഷം മറിഞ്ഞ് വീഴുകയും ചെയ്തു. കൃഷ്ണൻ ആ ഉരല് വലിച്ചു കൊണ്ടുപോകുമ്പോൾ ആ രണ്ട് വൃക്ഷങ്ങൾ മറിഞ്ഞ് വീണ്, അതിൽ നിന്ന് ദിവ്യന്മാർ വന്നില്ല, അതുപോലെ ഈ വൃക്ഷം മറിഞ്ഞ് വീണു. അതിൽ നിന്ന് ഭഗവാൻ എങ്ങനെ അനന്തശായിയായിട്ട്, ഒരു ഭാഗം ശിരസ് ഒരു തിരുവല്ലത്താണെങ്കിൽ, ഒന്ന് പാദം തൃപ്പാപ്പൂര, ഇങ്ങനെ ഇത്രയും വലിയൊരു രൂപം. അപ്പോൾ വില്ലുങ്കൽ സ്വാമിയെ ചോദിച്ചു, ഭഗവാനെ അവിടുന്ന് ദർശനം തന്നു, എങ്ങനെയാണ് അവിടുത്തെ ആരാധിക്കുക, എങ്ങനെ പ്രദക്ഷിണം വയ്ക്കാൻ, എങ്ങനെ രൂപം ആവുമ്പോൾ? അതുകൊണ്ട് എൻ്റെ വില്ലിൻ്റെ ഒരു മൂന്ന്, എൻ്റെ കണ്ട് കയ്യിലുള്ള ദണ്ട്, അതിൻ്റെ ഒരു മൂന്ന് ദണ്ട് വലിപ്പത്തിലാവണം എന്ന് പറഞ്ഞു. അനന്തശായിയായിട്ട് ദർശനം കൊടുത്തു. അപ്പോൾ രൂപം ചെറുതാക്കി, ആ കാണുന്ന രൂപമാണ് ആ അളവിൽ വെച്ചാണ് ഇപ്പോഴത്തെ ഇവിടെ ഭഗവാൻ അവിടെ ശയിക്കുന്നത്, ആ രീതിയിലാണ്. അങ്ങനെ പറഞ്ഞ് ഭഗവാൻ ദർശനം കൊടുത്തില്ലേ, ഉടനെ തന്നെ ഭഗവാന് കണ്ണി മാങ്ങാൻ നിവേദിച്ചു എന്നാണ്, പൂജ പുഷ്പാഞ്ജലിയൊക്കെ ആ സമയത്ത് ചെയ്തു എന്നാണ്. അപ്പോൾ സാധാരണ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്ത്രിയാണ് പൂജ കഴിക്കുക. പത്മനാഭസ്വാമിക്ക് ആ നിവേദ്യവും പുഷ്പാഞ്ജലി സമർപ്പിച്ചത് വില്ലമംഗലത്ത് സ്വാമിയാരാ, ഈ ദിവാകരൻ എന്നുള്ള പേര് വില്ലമംഗലത്ത് സ്വാമിയാരാ. അപ്പോൾ ഒരു തന്ത്രിയുടെ സ്ഥാനം പോലെ അവിടെ പ്രഥമ സ്ഥാനം. അതിനുശേഷം അത് പിന്നെ പലരും കൂടിക്കൊണ്ട് ഓരോ സമയത്ത് ആയിട്ടത് വലിയ ക്ഷേത്രം ക്രമത്തിൽ ക്രമത്തിൽ വളർന്നു വന്ന് വലിയ ക്ഷേത്രമായിട്ട് മാറി. അപ്പോൾ അന്ന് ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട് തന്ത്രിയുടെ പൂജ. ഉത്സവത്തിനൊക്കെ തന്ത്രി വേണം, അതല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ തന്ത്രി വേണം. ഇതൊന്നുമില്ലെങ്കിൽ തന്നെ മാസത്തിലൊരിക്കൽ തന്ത്രി പൂജ. അപ്പോൾ തന്ത്രി വന്ന് പൂജിക്കുക എന്ന് പറയുമ്പോൾ അതിന് വളരെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഭഗവാന് കുറേ അധികം സന്തോഷം ഉണ്ടാക്കും. അത് എല്ലാവർക്കും ആ സന്തോഷം ഭഗവാൻ അറി സന്തോഷിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന സന്ദർഭ തന്ത്രിയുടെ. അതാണ് തന്ത്രിയുടെ പ്രത്യേകത. ഇവിടെ തന്ത്രിയുടെ സ്ഥാനം എന്തായി? വില്ലോങ്കലത്ത് സ്വാമിയാർ പോലെയായി. അതുകൊണ്ടാണ് അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ
പുഷ്പാഞ്ജലി ഓർമ്മയ്ക്കാണ് അപ്പോൾ നടുവിലെ മഠം അതിൻ്റെ ഒരു ഇതാണല്ലോ ആ പരമ്പരയാണല്ലോ അതുകൊണ്ട് അവിടെ അവിടുത്തെ ആൾ ഇവിടെ പുഷ്പാഞ്ജലി എന്നൊന്ന് നിയമം വന്നു അങ്ങനെയാണ് പുഷ്പാഞ്ജലി ആരംഭിച്ചത് അത് കഴിഞ്ഞ് എത്രയോ ഇതിപ്പോൾ 1200 വർഷം പഴക്കമുള്ള ചരിത്രമാണ് ആചാര്യസ്വാമികൾ സമാധിയായിട്ട് 1200 വർഷമായി ഇപ്പോൾ അപ്പോൾ അതിന് ശേഷം അപ്പോൾ 1100 അതിലധികം വർഷം ഈ ചരിത്രത്തിനുണ്ട് ആ പരമ്പര ഇന്നും തുടർന്നു വരുന്നു അതാണ് ഇപ്പോൾ ഇവിടെ പുഷ്പാഞ്ജലി നടുവിൽ മഠം ഇതേവരെ അത് മുട്ടാതെ മുടങ്ങാതെ വളരെ ശ്രദ്ധാഭക്തിയോടുകൂടി ഇവിടെ നടത്തിയിട്ടുണ്ട് ഞാൻ തൃശ്ശൂർ വേദപാഠശാലയിൽ ബ്രഹ്മസ്വം മഠത്തിൽ വേദം പഠിക്കാൻ വന്നപ്പോൾ 1972 അന്ന് തെക്കേടത്ത് സ്വാമിയാര് അപ്പോൾ അദ്ദേഹത്തിന് മുതൽ പരിചയമുണ്ട് എനിക്ക് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള കലിയത്ത് പരമേശ്വര ഭാരതികൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള അഷ്ടമൂർത്തി ഭാരതികൾ അദ്ദേഹത്തിൻ്റെയും ശിഷ്യനാണ് എൻ്റെ ഗുരുവായിട്ടുള്ള ഈ നീലകണ്ഠ ഭാരതികൾ അപ്പോൾ ആ കലിയത്ത് പരമേശ്വര ഭാരതികളൊക്കെ വലിയ വേദപണ്ഡിതനായിരുന്നു എന്നെ കൂടി വേദം പഠിപ്പിച്ചിട്ടുണ്ട് സംസ്കൃതം കാര്യം പറഞ്ഞുതരാം എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടിയും ചെയ്തു അന്ന് അതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം വലിയൊരു പണ്ഡിതനെ കൊണ്ട് അവിടെ ബ്രഹ്മസമ്മണത്തിൽ വേദം സംസ്കൃതം പഠിപ്പിച്ചേർന്ന് കിളിമംഗലത്ത് കൃഷ്ണൻ പോരിപ്പാടിനെ കൊണ്ട് എനിക്ക് പ്രസ്ഥാനത്രയോ ഉപദേശിപ്പിച്ചു വേറെ എത്ര ആളുകൾ അവിടെ ഉണ്ട് അവരെ ചെയ്യിപ്പിച്ചില്ല എന്നോട് പറഞ്ഞു ഇത് ഉപദേശം വാങ്ങിക്കണം ഇനി ഇതുപോലെ പഴയ ആൾക്കാരെ പരമ്പരയായിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഉപദേശിക്കാൻ കിട്ടിയെന്ന് വരില്ല കലാശാലകളിലൊക്കെ പഠിച്ച ആളുകളെ കിട്ടുള്ളൂ ഗുരു ആ കൂടല്ലൂർ ഗുരുകുലത്തിൽ പഠിച്ച ആളാണ് കൃഷ്ണനമ്പൂരി ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ തന്നെ 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആണ് എനിക്ക് പ്രസ്ഥാനത്രയം അതായത് ഭാഷ്യം ശങ്കരഭാഷ്യം അത് ഗീതയുടെയും സൂത്രത്തിൻ്റെയും ഉപനിഷത്തുകളുടെയും അത് ഉപദേശിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തിനാ എന്നെ ഉപദേശിപ്പിച്ചതെന്നൊന്നും എനിക്കന്ന് മനസ്സിലായില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പമാവും ഇദ്ദേഹം ഭാവിയിൽ ഇവിടെ സന്യാസിയായിട്ട് വരുന്ന ആ തപസ് ചിന്തിച്ചുണ്ടോ അത്രയും പരിയാർന്നു കാണാത്ത ദിവസമില്ല വർത്തമാനം പറയാത്ത ദിവസമില്ല അങ്ങനെയൊക്കെയുള്ള ഒരു അദ്ദേഹമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ പരമ്പരയിൽ ഒന്ന് വന്ന് ചേരാൻ കഴിഞ്ഞതും മാത്രമല്ല അതും കഴിഞ്ഞ് ഇവിടെ വന്ന് ഭഗവാൻ്റെ ആ പുഷ്പാഞ്ജലി ഭഗവാൻ്റെ അടുക്ക ചെന്ന് ഒരു പുഷ്പം ഭഗവാനിൽ സമർപ്പിക്കാൻ കഴിഞ്ഞത് അതോടുകൂടി ജീവിതം സഫലമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് വളരെ നിസ്സാരമായിട്ടുള്ളതല്ല വലിയ വലിയൊരു കാര്യം ഇതിനേക്കാൾ അങ്ങാപ്പറെ ഈ ജീവിതത്തിൽ ഇപ്പം ഒന്നും നേടണമെന്ന് ഒരാഗ്രഹമേ തോന്നുന്നില്ല അത്രയും വലിയ ഒരു കൃതാർത്ഥതയുണ്ട് ഭഗവാൻ്റെ അടുക്ക പത്ത് ചേർന്നതിന് അത് യഥാശക്തി കഴിയുന്നത്ര അത് തുടർന്ന് പോകണം മാത്രമല്ല ഇനി ഭാവിയിൽ വരാൻ വേണ്ടി ഒരാളെയും കൂടി ഉടനെ തന്നെ കണ്ടുപിടിച്ച് ആ ആളെയും കൂടി ഇവിടെ സന്യസിപ്പിക്കണം ഇങ്ങനെ ആ പരമ്പര 3-4 സന്യാസിമാരെപ്പോഴും ഉണ്ടാവണം അതിനൊക്കെ വലിയ 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 ആഗ്രഹമുണ്ട് അത് പ്രാർത്ഥിക്കുന്നു പിന്നെ നടുവിലെ മഠത്തിലെ സ്വാമിയാർക്ക് കുറേ കാലമായിട്ട് 6 മാസമാണ് ഇവിടെ പുഷ്പാഞ്ജലി എന്നാൽ 6 മാസമുള്ളൂ എന്ന് വിചാരിക്കണ്ട തൃശ്ശൂരിലെ ഞങ്ങളുടെ പൂജാപീഠത്തുമേ 2 വിഗ്രഹങ്ങളുണ്ട് അനന്തപത്മനാഭസ്വാമിയുടെ 1 പഞ്ചലോഹം 1 വെള്ളി വിഗ്രഹം അത് ഞങ്ങൾക്ക് അവിടെ നിത്യ അഭിഷേകവും പൂജയും വേണം അതും അവിടെ നടന്നുകൊണ്ടിരിക്കുക സന്യാസി ഇല്ലാത്ത സമയത്ത് ശാന്തിക്കാരൻ നടത്തിക്കൊണ്ടിരിക്കും ഏതായാലും മുടങ്ങാതെ നടക്കും അപ്പം 365 ദിവസം ഭഗവാന് നടുവിലെ മഠത്തിലെ പുഷ്പാഞ്ജലി ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അപ്പോൾ അത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഇങ്ങനൊരവസരം കിട്ടിയത് ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് അത് കൂടുതൽ വിശദീകരിക്കേണ്ടേ ആ സന്തോഷം എങ്ങനെ അറിയിക്കണം ആ കൃതാർത്ഥത എങ്ങനെ അറിയിക്കണം എന്നുള്ളതിന് വാക്കുകളില്ല എല്ലാം ഭഗവാൻ്റെ ഭാഗത്തിൽ സമർപ്പിച്ച് എല്ലാവർക്കും മംഗളം പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ആ വില്ലവങ്കൽ സ്വാമിയർ ഭഗവാനെ സേവിച്ചുകൊണ്ട് ഇവിടെ മിത്രാനന്ദപുരത്ത് ഇവിടെ കഴിഞ്ഞുകൂടി അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമാണ് ഇവിടുത്തെ ഈ പുണ്യക്ഷേത്രം അപ്പോൾ അതും കൂടി ഒരു വിശേഷം അദ്ദേഹത്തിൻ്റെ ആ പാദസ്പർശം ഏറ്റ് അദ്ദേഹത്തിൻ്റെ ആ സമാധി സ്ഥലത്ത് ഇവിടെ അർച്ചിക്കുക
അവിടെ തന്നെ അർച്ചിച്ച പോലെയുള്ള ഒരു ഫലം കിട്ടും അതുകൊണ്ട് ഈ പരമശാന്തമായിട്ടുള്ള എല്ലാവർക്കും അറിയാം അവിടെ വന്നാൽ തന്നെ ഒരു ശാന്തി നമുക്ക് കിട്ടും അവിടെ വന്ന് ഇനി കൂടുതൽ കൂടുതലായിട്ട് എത്രയോ ഭക്തന്മാരെ വരുന്ന ഈ പുണ്യക്ഷേത്രം എല്ലാ ഭക്തന്മാരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ ഒന്ന് ഭഗവാനെ ഭജിക്കാം ഇവിടെ ഗീതാ പാരായണം താല്പര്യമുള്ളവർക്ക് ഉപനിഷത്തുകൾ വ്യാഖ്യാനിക്കൽ ഭാഗവതം ഇങ്ങനെ സത്സംഗങ്ങൾ ഇവിടെ നടന്നിരുന്നു അത് വീണ്ടും തുടരാനായിട്ട് ആഗ്രഹിക്കുകയാണ് എല്ലാ ഭക്തന്മാരെയും വീണ്ടും വീണ്ടും ഇവിടേക്ക് സ്വാഗതം ചെയ്യാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഇവിടെ അഷ്ടമിരോഹിണിയൊക്കെ വരാൻ പോണു അതിന് ചുരുക്കത്തിലൊരു നാരായണീയ പാരായണം ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിലേക്ക് എല്ലാ ഭക്തന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ച് ഇവിടെ സമർപ്പിക്കുന്നു സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. എത്രയോ തലമുറകളായിട്ട് ഉള്ള ഒരു ബന്ധമാണ് സ്വാമിയാർ മഠത്തിനും രാജകുടുംബത്തിനും തമ്മിലുള്ളത്. രണ്ടുപേരും ശ്രീ പത്മനാഭനെ സേവിക്കുക, ആ ചോറുണ്ണുക, അപ്പോൾ അങ്ങനെ ഒരു വലിയ ബന്ധം തന്നെയാണ് എത്രയോ വർഷങ്ങളായിട്ടുള്ളത്. എൻ്റെ മുത്തച്ഛൻ പുതുശ്ശേരി നാരായണൻ നമ്പൂതിരി, അദ്ദേഹം തെക്കേ മഠത്തിൽ സ്വാമിയാരായിട്ട് തിരുവാർപ്പിൽ പുഷ്പാഞ്ജലി സ്വാമിയാരായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവാർപ്പിൽ പോയി മഠത്തിൽ പോയി മുത്തച്ഛനെ കാണുക, അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഇവിടെയാണെങ്കിൽ പല സ്വാമിയാരന്മാരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എങ്കിലും ഇപ്പോഴത്തെ സ്വാമിയാരന്മാരായപ്പോൾ കുറച്ചുകൂടെ അടുത്ത് പരിചയപ്പെടാനും പെരുമാറാനും ഉള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. ഈ പല പ്രശ്നങ്ങളിൽ കൂടെ ക്ഷേത്രവും ഞങ്ങളുടെ കുടുംബവും ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് സ്വാമിയാരടുത്ത് സംസാരിക്കുമ്പോൾ മനസ്സിന് അല്പം ഒരു സമാധാനവും ഒരു സന്തോഷവും ഉണ്ടാകാറുണ്ട്. സ്വാമിയാർ 20 വർഷമായിട്ട് പത്മനാഭനെ സേവിച്ചു. അപ്പോൾ അദ്ദേഹം തൃശ്ശൂർക്ക് പോവുകയാണെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഭഗവാനെ മനസ്സിൽ കൂടെ കൊണ്ടുപോവുകയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹം വളരെ വളരെ ഫ്രീ ആയിട്ട് വളരെ ഓപ്പണായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് അനുഭവിക്കാനുള്ള, അത് കേൾക്കാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇളമുറ സ്വാമിയാരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ പലതവണ കൊട്ടാരത്തിലും അച്ഛൻ്റെ കോയിക്കൽ പൂഞ്ഞാറ്റ്, വല്യച്ഛൻ താമസിച്ചിരുന്ന ആലക്കോട്ട്, അവിടെയൊക്കെ സപ്താഹങ്ങൾ നടത്താനും പിന്നെ ഒരു പ്രത്യേകത ഉണ്ടായി. സ്വാതിരുനാൾ മഹാരാജാവ് രചിച്ച ഭക്തിമഞ്ജരി എന്ന ആ പ്രബന്ധം അദ്ദേഹം ഒരു 3.5-4 ദിവസം കൊണ്ട് ഒരു സപ്താഹ രീതിയിൽ വായിച്ച് അർത്ഥം പറയുക ഉണ്ടായി. അതാരും ഇതിനു മുമ്പേ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മഹാപണ്ഡിതനാണ്, ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ തന്നെ ഒരു സ്വാമിയാരുടെ നില എത്തിയ ആളാണ് ഇളമുറ സ്വാമിയാർ. തീർച്ചയായിട്ടും ശ്രീ പത്മനാഭനെ പുഷ്പാഞ്ജലി നടത്തി വളരെ വർഷം സേവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേറെ ആരോടും പറയാനില്ലല്ലോ. രണ്ട് സ്വാമിയാരന്മാരെയും മഠത്തിനെയും ഒക്കെ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ച് ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാലും ഈ പരമ്പര തുടർന്നു കൊണ്ടുപോകണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ രക്ഷിക്കണേ. ശ്രീ പത്മനാഭസ്വാമി ശരണം തൃപാദമേഗിരി. ശ്രീകൃഷ്ണ ജയ ജയ.
സ്വാമിയാർ മഠം വളരെ ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യം തുളുമ്പുന്ന ഒരു മഠമാണ്. ആദിശങ്കരൻ ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ 820 AD മഹാസമാധി അടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ ഇത് അനുബന്ധിച്ചുള്ള ഈ 4 മഠങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരകൾ സ്ഥാപിച്ചു എന്നാണ് രേഖകൾ പറയുന്നത്. ഇവിടെ നടുവിൽ മഠം, തൃശ്ശൂർ ബ്രഹ്മസ്വ മഠം, നടുവിൽ മഠം, നടുവിൽ മഠത്തിനെ സ്ഥാപകനായിരുന്നത് ആദിശങ്കരൻ്റെ പ്രഥമ ശിഷ്യന്മാർ 4 പേരിൽ ഒരാളായ സുരേശ്വരാചാര്യർ ആയിരുന്നു. കേട്ട് കേൾവി ഓറൽ ട്രഡീഷൻ വായ്മൊഴിയായിട്ട് കേട്ടിട്ടുണ്ട്, സുരേശ്വരാചാര്യർ തന്നെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നരസിംഹ പ്രതിഷ്ഠ നടത്തിയതെന്നും. ഈ സ്വാമിയാർ പരമ്പര എത്രയോ വൈബ്രേഷൻസ്, എത്ര വൈബ്രേഷൻസാണ്, എത്ര നൂറ്റാണ്ടുകളെ കടന്നു വരുന്ന വൈബ്രേഷൻസാണ് ഈ സ്വാമിയാർ മഠങ്ങളിലും സ്വാമിയാർ എന്നുള്ള ആ പദവിക്കും അന്തർലീനമായിരിക്കുന്നെന്നുള്ള യാതൊരു സംശയവുമില്ല. ഇന്ന് കലികാലത്തിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായം പരക്കുമ്പോൾ ഇങ്ങനൊരു സ്ഥാപനം എന്ന് പറയാൻ പാടില്ല, ഇങ്ങനൊരു ആശ്രമം, അതിൽ ഇങ്ങനത്തെ സ്വാമിയാരന്മാരിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു സമാധാനമാണ്, വലിയ ഒരു സന്തോഷവും കൂടെയാണ്. ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ വേറൊരു ലോകത്തിലേക്ക് നമ്മൾ വരുന്നു, വേറൊരു ലോകത്തിലേക്ക് നമ്മൾ വരികയാണ്, ആ ഒരു പ്രതീതിയാണ് ഉള്ളത്. പണ്ടുതൊട്ട് സ്വാമിയാരുടെ സ്ഥാനം പുഷ്പാഞ്ജലി സ്വാമിയാരായിട്ട് തന്നെയാണ്. പുഷ്പാഞ്ജലി സ്വാമിയാരുടെ സ്ഥാനം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണഘടനയിൽ സുപ്രധാനം ആയിരുന്നു. 8.5 യോഗത്തിൻ്റെ സെഷൻസിൽ സ്വാമിയാർ അനിവാര്യം, സ്വാമിയാരില്ലാതെ 8.5 യോഗം കൂടാൻ പറ്റുകയില്ല. അപ്പോൾ പലപ്പോഴും ഇവിടെ തന്നെ ഈ മതിൽക്കെട്ടിനകത്ത് തന്നെ ഇവിടെയാണെന്നാണ് കേട്ടിട്ടുള്ളത്, ഈ കെട്ടിടത്തിൽ ആണെന്നാണ് കേട്ടിട്ടുള്ളത്, നിശ്ചയമില്ല. 8.5 യോഗം കൂടിയിട്ടുണ്ട്, സ്വാമിയാർ ആണ് അതിൻ്റെ അധിപൻ, സ്വാമിയാരില്ലാതെ നടക്കില്ല. അങ്ങനെ പലതും അനുജ്ഞയ്ക്കാണെങ്കിലും, അമ്പലത്തിൻ്റെ ബന്ധപ്പെട്ടുള്ള അനുജ്ഞയ്ക്കാണെങ്കിലും, നമ്പിയുടെ കുടമാറ്റത്തിനാണെങ്കിലും ഒക്കെ സ്വാമിയാർ നിർബന്ധമായിട്ട് സ്വാമിയാരുടെ സാന്നിധ്യം ഉണ്ട്. ഉത്സവകാലത്ത് എട്ടാം ഉത്സവം വലിയ കാണിക്കയ്ക്ക് സ്വാമിയാർ സന്നിഹിതനാണ്. ദീപാരാധന കഴിഞ്ഞ് ആദ്യം ദീപം കൊണ്ട് കാണിക്കുന്നത് സ്വാമിയാരുടെ അടുക്കലാണ്, പിന്നെയുള്ള ബാക്കി വലിയ തമ്പുരാൻ തൊട്ട് ബാക്കി എല്ലാവർക്കും. അതുപോലെ തന്നെ വലിയ കാണിക്കയ്ക്ക് ആദ്യം കാണിക്കയിടുന്ന അതിൻ്റെ ആ ഒരു അവകാശവും സ്വാമിയാർക്ക് തന്നെയാണ്. സ്വാമിയാരിട്ട് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവരും ഇടാൻ പാടുള്ളൂ. സ്വാമിയാരുടെ തീരുമാനങ്ങൾ, സ്വാമിയാരുടെ അഭിപ്രായങ്ങൾ വളരെ വളരെ ശക്തം തന്നെയായിരുന്നു. അതിനുപരി പുഷ്പാഞ്ജലി സ്വാമിയാർ, പുഷ്പാഞ്ജലി നടത്തുക എന്ന് പറയുന്ന വളരെ വളരെ ശ്രദ്ധേയമായ ഒരു ആരാധനാക്രമമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി സ്വാമി നടത്തുന്ന നടുവിൽ മഠം സ്വാമിയാരന്മാർ മാർത്താണ്ഡവർമ്മ മഹാരാജ തിരുമനസിൻ്റെ കാലത്താണ് മുഞ്ചിറമഠം വരുന്നത്. തെക്കോട്ടൊരു സ്വാധീനം കൂടുതൽ ശക്തമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് മുഞ്ചിറമഠം, തൃക്കൈക്കാട്ട് മഠത്തിൻ്റെ സ്വാധീനത്തിലാണ് മുഞ്ചിറമഠം വരുന്ന അപ്പോഴാണ്. അപ്പോൾ അപ്പോൾ തൊട്ട് ഈ രണ്ട് സ്വാമിയാരന്മാരും രാവിലെ പുഷ്പാഞ്ജലി നടത്തുക എന്നുള്ള നിർബന്ധം, അത് 6 മാസം ഒരു സ്വാമിയാര്, 6 മാസം വേറൊരു സ്വാമിയാര്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ചിങ്ങമാസം 1-ാം തീയതി ആണ്ട് പറപ്പിൻ്റെന്ന് നിർബന്ധമായിട്ട് നടുവിൽ മഠം സ്വാമിയാരാണ് പുഷ്പാഞ്ജലി. അറിവുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു ക്ഷേത്രത്തിൻ്റെ
മാഹാത്മ്യത്തിനും പല പല കാരണങ്ങളുമുണ്ട്, പല ഘടകങ്ങളുമുണ്ട്. അതിലൊന്ന് സന്യാസി പൂജ. സന്യാസി പൂജ, സന്യാസി പൂജ ഉള്ള ക്ഷേത്രങ്ങളുടെ ശക്തി വളരെ കൂടുതലാവും എന്നാണ് പറയുന്നത്. ഇവിടെ ആ സന്യാസി പൂജ 365 ദിവസവും നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ തിരിച്ച് ഇടയ്ക്ക് കുറച്ച് ചില വൈഷമ്യങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും അത് തിരിച്ചിപ്പോൾ പഴയ പോലെയുള്ള ശക്തിയോടുകൂടി തിരിച്ചു വന്നു എന്നറിഞ്ഞ് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ. ഏതായാലും ആ പാരമ്പര്യം, ദൈവദത്തമായ പാരമ്പര്യം, ഈശ്വര ചൈതന്യം നിറഞ്ഞ ആ പാരമ്പര്യം എന്നേക്കും സുദൃഢമായിട്ട് ഇരിക്കണമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം. പത്മനാഭസ്വാമിയുടെ ഉപ്പും ചോറും കഴിച്ച് വളരുന്ന ഈ കുടുംബത്തിന് സ്വാമിയാർ പത്മനാഭസ്വാമിയും സ്വാമിയാരുമായിട്ടുള്ള ബന്ധം എന്നും വളരെ ബഹുമാനം കൊടുക്കുന്ന ഒരു ബന്ധമാണെന്ന് ഞങ്ങൾക്കും അറിയാം. ആ പരമ്പരയുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. വിശ്വാധാരം ഗഗനശതൃശം മേഘവർണം ശുഭാംഗം.